100 ഹെക്ടറോളം ഭൂമിയാണ് തൃശ്ശൂരിലെ രണ്ട് പഞ്ചായത്തുകളിലായി മാത്രം കേരയിലിന് വേണ്ടി ഏറ്റെടുക്കുന്നത്. അവിനശ്ശേരി പാർളം പഞ്ചായത്തുകളിൽ ഏറ്റെടുക്കലിനായി വൻതോതിൽ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി കഴിഞ്ഞു. 2000ലേറെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. കേരയിൽ യാർഡും റോറോ പാർക്കും ചേർന്ന ബൃഹത് പദ്ധതിയാണ് അവിണശ്ശേരി പാറളം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ പദ്ധതിക്കായുള്ള ഭൂമി അളവെടുപ്പ് തുടരുകയാണ്. 2000ത്തോളം വീടുകൾ രണ്ട് പഞ്ചായത്തുകളിലായി ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക്. ഹെക്ടർ കണക്കിന് നെൽപ്പാടങ്ങളും ഇതിനു പുറമെ നികത്തേണ്ടതുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ജില്ലയിൽ കേരയിലിനെതിരെ ഉയരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലം ഇപ്പോൾ പാലക്കൽ മേഖലയാണ്. അവിണശ്ശേരി പഞ്ചായത്തിലെ 33 ഏക്കറോളം സ്ഥലങ്ങൾ, കരഭൂമി, 100 കണക്കിന് വീടുകളാണ് നഷ്ടപ്പെടുന്നത്. നല്ല നിലയിൽ ജീവിക്കുന്ന ആൾ, പിന്നെ അതുപോലെ തന്നെ കൃഷിഭൂമി, അന്നമനട പഞ്ചായത്ത് മുതൽ ചേർപ്പ് പഞ്ചായത്ത് വരെ കൃഷിഭൂമി ഒരു 50ഓളം കിലോമീറ്റർ കൃഷിഭൂമിയിലൂടെയാണ് അത് കടന്നു വരുന്നത്. അതേപോലെ തന്നെ 15ഓളം പഞ്ചായത്തുകളിൽ കടന്നു പോകുന്നു. ഒരു തൃശ്ശൂർ ജില്ലയിൽ ഉടനീളം കിലോമീറ്റർ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80-90 അടുത്ത് കിലോമീറ്റർ നീളത്തിലാണ് ഈ പാത കടന്നു പോകുന്നത്. നിരവധി സമരപരിപാടികളാണ് തൃശ്ശൂർ ജില്ലയിൽ കേരയിലിനെതിരെ നടക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ കേരയിൽ പദ്ധതിക്കെതിരെ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. മേധാ പട്കർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ കേരയിലിനെതിരെ തൃശ്ശൂരിൽ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചതോടെ തുടർച്ചയായ സമരങ്ങളും ജില്ലയിൽ കേരയിലിനെതിരെ തുടരുകയാണ്. ജനം, തൃശ്ശൂർ.